സൂര്യയും മണിക്കുട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെ മിസ്ലീഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ സൂര്യയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ മണിക്കുട്ടൻ്റെ കൂടെ കൂടി സൂര്യ പൊങ്ങിപ്പോവരുത് എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കാം. ഏതായാലും സൂര്യയും മണിക്കുട്ടനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ പറയാതെ ഒരിക്കലും BB3 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ആ ഒരു ബോണ്ടിങ് തന്നെയാണ് പ്രണയം എന്നൊക്കെ ഇനി പറഞ്ഞില്ലെങ്കിൽ കൂടിയിട്ട് അവർ തമ്മിലുള്ള ആ ആത്മബന്ധമില്ലേ, അത് വളരെ സ്ട്രോങ് ആണ്. നല്ല സുഹൃത്തായിട്ടും ഒരു നല്ല കെയർ ടേക്കറൊക്കെ ആയിട്ടും മണിക്കുട്ടൻ സൂര്യയെ കാണുന്നുണ്ട്. ഇന്ന് മണിക്കുട്ടൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. മണിക്കുട്ടൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ആൺസുഹൃത്തുക്കളാണുള്ളത്, ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പെൺസുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് പെൺസുഹൃത്തുക്കളെ കിട്ടുമ്പോൾ അവരുടെ ഇടയിലേക്ക് പ്രണയം കടന്നു വരുമ്പോൾ ആ സുഹൃത്ത് ബന്ധം പോവുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ സൂര്യയ്ക്കും മണിക്കുട്ടനും ഇടയിൽ ഒരു പ്രണയം കടന്നു വരുമ്പോൾ ആ സൗഹൃദത്തിൽ ഒരു കോട്ടം പറ്റുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ടായിരിക്കും. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ പ്രണയം എക്സ്പ്രസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരിക്കലും സൂര്യയെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയോ അല്ലെങ്കിൽ സൂര്യയെ ഒരിക്കലും വില കുറച്ച് കാണുകയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ സൂര്യയും മണിക്കുട്ടൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നില്ല. രണ്ട് മെച്ചുവറായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കെപ്പോഴും സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇന്ന് മണിക്കുട്ടൻ്റെ മീശ പിരിക്കാനൊക്കെ സൂര്യയെ സമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ചിലപ്പോൾ പ്രണയം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ക്ലോസ് ഫ്രണ്ടിനോടുള്ള ഒരു ഇഷ്ടമായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അവരുടെ ഒരു കെമിസ്ട്രി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റേയില്ല. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെയായി മാറുമെന്ന് നോക്കാം. സൂര്യ ഒരിക്കലും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് അല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൂര്യയ്ക്ക് ആ വീട്ടിലുള്ള ഓരോ ആളുകളെക്കുറിച്ചും ഓരോ ഗ്രൂപ്പിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൊളി ഫിറോസ് സൂര്യയുടെ മാസ്ക് അയക്കാൻ വന്നിട്ട് ചമ്മി പോകേണ്ട അവസ്ഥ വന്നത്. ആരെയും വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ഗെയിം കണ്ടു തന്നെ അറിയാം.